ഇപ്പം നമ്മളെ വീട്, ഈ വീട് കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, റിനോവേഷൻ വർക്കാണോ, പഴയ വീടാണോ, എത്ര വർഷം പഴക്കമുണ്ട്. 8 വർഷം വെച്ചിട്ടാണ് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യുന്നത്. സ്ക്വയർ ഫീറ്റ് ഒരു 2500 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 4 ബെഡ്റൂം, താഴെ 2 ബെഡ്റൂം, മുകളിൽ 2 ബെഡ്റൂം, പിന്നെ നടുമുറ്റം, ഡൈനിങ് ഹാള്, ലിവിങ്, കിച്ചൺ, വർക്ക് ഏരിയ, പിന്നെ എക്സ്ട്രാ ബാക്കിലേക്ക് ഒരു എക്സ്റ്റൻഷൻ ഏരിയ, പോർച്ച്. ഇത്രയാണ്. എല്ലാ ബെഡ്റൂമുകളും ബാത്റൂം അറ്റാച്ച്ഡാണ്. ഉപയോഗിച്ചിരിക്കുന്ന മരങ്ങൾ കൂടുതലും കരിവാകയാണ്. നമ്മൾ പകൽ സമയത്തും വീടിൻ്റെ ഉള്ളിലേക്ക് നാച്ചുറലായിട്ടുള്ള കാറ്റ് വരണം, വെളിച്ചം വേണം. ലൈറ്റ് ഇടാതെ നമുക്ക് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ പകൽ ഉപയോഗിക്കാൻ കഴിയണം. പിന്നെ നമുക്ക് നല്ല കാറ്റ് കിട്ടുന്ന സ്ഥലമാണ്. ഒരു കാറ്റ് വന്ന് ആ ഒരു എന്താ പറയുക, ഫ്രഷായിട്ടുള്ള എയർ എല്ലാ സമയത്തും. ക്രോസ് വെന്റിലേഷൻ എല്ലാ റൂമിനും, എല്ലാ കിച്ചണും ഡൈനിങ് ഹാളിലും ഓഫീസും ലിവിങ്ങും എല്ലാം ക്രോസ് വെന്റിലേഷൻ കിട്ടുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ചുമരുകളെ സൈസ് കുറവാണ്, ശരിക്കും മീൻസ് കൂടുതൽ ജനലുകൾ കൂടുതൽ, വാതിലുകളിൽ ആവശ്യത്തിലേറെ വാതിലും ജനലുകളും ഒരു ഈ ഒരു ഡിസൈനിന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ നടുമുറ്റാണ് ഇതിൻ്റെ ഒരു ഒരു യൂണിക് ആയിട്ടുള്ള ഒരു കാര്യം. ഡയറക്റ്റായിട്ട് മഴവെള്ളം വരും, മുകളിൽ നിന്ന് വരും. ഇവിടെ ഒരു സെൻട്രലായിട്ടൊരു പൈപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ നടുമുറ്റത്തിലേക്ക് വരുന്ന കാറ്റ് ഇവിടെ നിന്ന് വരാനും പോകാനും രണ്ടു സൈഡിലും ജനലുകൾ, ഇപ്പം ഡൈനിങ് ഹാളിൽ തന്നെ 3 ഭാഗത്ത് ജനലുകളും സെൻട്രലായിട്ടൊരു 4 ഡോറുള്ളൊരു 4 പൊളികളുള്ളൊരു ഡോറുണ്ട്. ബെഡ്റൂം കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ബെഡ്റൂമിൻ്റെ യൂസ് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കുന്ന ഒരു ജനറൽ ഏരിയ ആണ് ലിവിങ്, ഡൈനിങ്, നടുമുറ്റം. അപ്പം ഇത് 3 ഒരേ സമയത്ത് ഒരു ഫീലിംഗ് ആസ്വദിക്കാൻ കഴിയും. ലിവിങ് റൂമിൽ നിൽക്കുന്ന ഒരാൾക്ക് ജസ്റ്റ് ആ ഒരു കാഴ്ചയും ആ ഒരു കാറ്റും വെളിച്ചവും ലിവിങ് ഒരു കോർട്ട്യാർഡിൻ്റെ നടുമുറ്റത്തിൻ്റെ ലിവിങ് റൂമിലേക്കും കിട്ടും. ഡൈനിങ് ഹാളിലേക്ക് വെറുതെ ഇരിക്കുകയാണെങ്കിലും നമ്മൾ ജസ്റ്റ് ലിവിങ് റൂം സെറ്റ് ചെയ്തിട്ടുള്ള ജസ്റ്റ് ഇതാ ഈ ഒരു സ്ലാബ് ഇരിപ്പിടം ഉണ്ടല്ലോ, അതൊരു 2-in-1 ആയിട്ടാണ്. നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ ഒരു ബെഞ്ചായിട്ടും യൂസ് ചെയ്യാം, നമുക്ക് നടുമുറ്റത്തിൻ്റെ ഒരു ഭാഗമായിട്ടും. എല്ലാ വാതിലുകളും ജനലുകളും അടച്ചാലും വീടിൻ്റെ ഉള്ളിലൊരു ക്ലോസ്ഡ് ഫീലിംഗ് വരില്ല. ഒന്നാമത് മെയിനായിട്ട് നടുമുറ്റം. പിന്നെ എല്ലാ ജനലുകൾക്കും ഒരു നെറ്റുണ്ട്. ഓരോരോ ഭാഗത്തും ജനറൽ ഏരിയയിലും കാറ്റും കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നെറ്റാണ്. ഓരോ ജനലുകൾക്കും നെറ്റുണ്ട്. കൊതുക് വരില്ല, കാറ്റ് വരികയും ചെയ്യും. താഴത്തെ നിലയിൽ 2 ബെഡ്റൂം, കിച്ചൺ, വർക്ക് ഏരിയ, ഡൈനിങ് ഹാള്, ലിവിങ്, കോർട്ട്യാർഡ്, ഇത്രയും താഴത്തെ. പിന്നെ കിച്ചൻ്റെ പുറത്തേക്ക് ഒരു ഫ്രീ സ്പേസ് ആയിട്ട് ഒരു വരാന്ത ഉണ്ട്, ഓപ്പൺ ആയിട്ടുള്ള, കണ്ടല്ലോ. പിന്നെ നമ്മളെ ഡൈനിങ് ഹാളിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ ബാക്ക് സൈഡിലേക്കുള്ളൊരു ഡോറ്, 4 പൊളികളുള്ളൊരു ഡോറാണ്. ഇതിന് ഇതങ്ങനെ ജസ്റ്റ് ഒരു സ്റ്റെപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറത്തെ കാഴ്ചകൾ കാണാം. നേരെ അതിൻ്റെ എയർ വരുന്നത് ഡൈനിങ് ഹാള് കഴിഞ്ഞാൽ നമ്മുടെ നടുമുറ്റം എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. ഇത് ജസ്റ്റ് ഫുൾ ടൈം അങ്ങനെ 4 വാതിലുകളും തുറന്ന് വെക്കണമെന്നില്ല, ജസ്റ്റ് താഴത്ത് ക്ലോസ് ചെയ്യാം. കിച്ചൺ, വർക്ക് ഏരിയ രണ്ടും അറ്റാച്ച്ഡ് ആണ്. ജസ്റ്റ് ചെറിയൊരു പാർട്ടീഷൻ ഉണ്ട്, ഒരു ഐലൻഡ് രീതിയിലൊരു. നമ്മൾ വീട്ടുകാർ ഭക്ഷണം കഴിക്കാറ് ഈ ടേബിൾ മേൽ തന്നെയാണ്. ജസ്റ്റ് ഒരു മൾട്ടിപ്പർപ്പസ് ആണ്, കട്ടിംഗ് ടേബിളായിട്ടും യൂസ് ചെയ്യാം. ടൈലാണിത്, ഒരു പ്ലഗ് പോയിൻ്റ് ഉണ്ട്. ജസ്റ്റ് മിക്സി കാര്യങ്ങളൊക്കെ ടോസ്റ്റർ എല്ലാം വെക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ വുഡാണ് ഈ വാർഡ്രോബ്സിനെല്ലാം വെച്ചിട്ടുള്ളത്. വുഡ് കരിവാക, വുഡ് പ്യുവർ വുഡാണ്. ഒന്നും പ്ലേയിലോ അല്ലെങ്കിൽ നമ്മൾ മൾട്ടിവുഡിലോ ഒന്നും ചെയ്തിട്ടില്ല, അക്രിലിക്കോ ഒന്നുമല്ല.
അതിന് ഒരു വൈറ്റ് ഒരു മൂന്ന് ടോണാണ്, ഒന്ന് വുഡൻ ഫിനിഷിൽ വൈറ്റ് കളറ്, ജസ്റ്റ് ഒരു പീകോക്ക് സ്റ്റൈലിൽ ഒരു റെസ്റ്റിക് ഫീലിംഗ് കിട്ടാനും വേണ്ടിയിട്ട്. ഇതിങ്ങനെ ചെയ്തതാണ് കുറച്ച് പണിപെട്ടിട്ട്. അത് പഴമ ആ ഒരു പഴമ കീപ്പ് ചെയ്യുന്ന രീതിയിൽ. അതേമാതിരി തന്നെ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ എലമെൻ്റ് ആയിട്ടാണ് ഈ അലമാരകളൊക്കെ ജസ്റ്റ് ചെറിയ രീതിയിൽ, നമ്മൾ പർപ്പസ് ഉള്ള സംഭവമാണ്, പക്ഷെ അതിൻ്റെ ഒരു ലുക്കും കൂടെ നോക്കിയിട്ട്, അതിൻ്റെ ഒരു ഭംഗിയും കൂടെ നോക്കിയിട്ട് പരമാവധി അതിൻ്റെ ഒരു പഴമ കീപ്പ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു മെയിൻ ഒരു ഒരു യൂണിക്കായിട്ടുള്ള സംഭവം ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. കിച്ചണിൽ നിന്ന് പുറത്തേക്ക് നാല് ഭാഗം ഓപ്പണാണ്, നാല് പില്ലർ മാത്രമേ ഉള്ളൂ. ഓ രീതിയിൽ വളരെ വളരെ നമ്മളെ ഫാമിലി മെമ്പേഴ്സൊക്കെ കൂടുതലും ആരോഗ്യത്തിൽ വരാണെങ്കിലും കുട്ടികൾ ജസ്റ്റ് ഒരു ഭക്ഷണം കഴിക്കാനും ഇരിക്കാനും സംസാരിക്കാനും ഉറങ്ങുകയും ചെയ്യാം. അതെ അതെ അതെ, ശരിക്കും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഇവിടെ കോളിംഗ് ബെല്ലുണ്ട്, ബാക്കിലൂടെ ഇനിയിപ്പോൾ വരണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഒരു ചില ആള് മുന്നിൽ കൂടുതൽ വേറെ ഗസ്റ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊന്നും റിലേഷൻ ഇല്ലാത്ത രീതിയിൽ ആർക്കെങ്കിലും ബാക്കിലൂടെ വരിക പോവുക, അതെല്ലാം ഒരു കോളിംഗ് ബെല്ലുണ്ട്. ജസ്റ്റ് നമ്മളെ സിസ്റ്റം വെക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഏരിയയാണ്. നമ്മളെ ഈ ലാൻഡിങ് ഏരിയയിൽ സ്റ്റഡി ടേബിളാണ്. സ്റ്റഡി ഏരിയ നമ്മൾ ഓഫീസ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയൊരു രീതിയിൽ, കുട്ടികൾക്ക് പഠിക്കാനും ബുക്സ് കീപ്പ് ചെയ്യാനും എഴുതാനും സിസ്റ്റം കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യം. ജസ്റ്റ് ചെറിയൊരു ഏരിയ ആണെങ്കിലും നമ്മൾ ഈ ലാൻഡിങ്ങിൻ്റെ ഭാഗം കൂടെ ഉള്ളതുകൊണ്ട് അതും യൂസ് ചെയ്യാം. അതിനായിട്ട് കൂടുതൽ സ്പേസ് നമുക്ക് ഒരു റൂം കണ്ടെത്തേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. കോസ്റ്റ് എഫക്റ്റീവാണ് ഇത്. അതിന് ഇതിവിടെ ഈ ഒരു സ്റ്റെയർകേസിൻ്റെ ലാൻഡിങ്ങിൽ തന്നെ നമ്മൾ രണ്ട് ജനല, നാല് കള്ളികൾ, രണ്ട് ഭാഗം രണ്ട് കള്ളിയിലുള്ള രണ്ട് ജനലുകൾ വെച്ചിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഒരു 75% ഭാഗവും ജനലാണ്, ചുമര് കുറവാണ്. പിന്നെ മുകളിൽ ഇതുപോലെ രണ്ട് ബെഡ്റൂം. ആ അതെ അതെ, ആ അറ്റത്തൊരു ബെഡ്റൂം, ഈ എൻഡിൽ ആ രണ്ട് ബെഡ്റൂം തമ്മിൽ കുറച്ച് അകലുണ്ട്. ജസ്റ്റ് ഒരു പാസ്, അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ജസ്റ്റ് പോവാൻ ഓപ്പൺ ഡ്രസ്സിലേക്ക് ഒരു പാസേജ് മാത്രം. അത് പാസേജ് ഒരു ഭാഗം ഓപ്പൺ ഡ്രസ്സിലേക്കും ഒന്ന് ബെഡ്റൂമിലേക്കും. കയറി വരുമ്പോൾ വലതു ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂം. ആ ഒരു 11.5x 14 അതാണ് ബെഡ്റൂമിൻ്റെ സൈസ്. നോർമൽ ആ ഇല്ല ഇല്ല, അതൊക്കെ കൂടുതലാണ്. ഡബിൾ കോട്ടും ഒരു ചെറിയ ടേബിളും ഉണ്ട്. പിന്നെ നമ്മൾ ഈ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഒരു കുഞ്ഞു ബാൽക്കണി ഉണ്ട്. ആ ഒരു ഒരു ഓരോരുത്തർക്കും ഓരോരു വീട്ടിലൊരു ഇടം എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടാവും. ഒരു ഇടം, ഒരു ഗൃഹനാഥനായാലും കുട്ടികളായാലും ഒരു ഇഷ്ടപ്പെട്ടൊരു സ്ഥലം ഉണ്ടാവും ഓരോ വീട്ടിൽ. നമ്മളൊരു ഇഷ്ടപ്പെട്ട സ്ഥലം, ഒരു ഇടം ശരിക്കും ഒരു ഇടം നമുക്ക് ആ ഒരു കാഴ്ച കണ്ടിട്ട് ഇപ്പോഴും കാണാം. അതാ സൗണ്ടുകൾ, പറവുകളും കിളികളും ഓ ഒരുപാട്. പ്രത്യേകിച്ച് രാവിലെ നമ്മൾ എണീറ്റ് തുറക്കുന്ന സമയത്തും വൈകുന്നേരങ്ങളിലൊക്കെ പല രീതിയിലുള്ള പക്ഷികൾ. ബാത്റൂം റൈറ്റ് സൈഡിലെ അല്ല, ഡ്രസ്സിംഗ് വേണം. ജസ്റ്റ് അത് ഡോറുകളാ, ആ രണ്ട് ഡോർ. നമ്മളെ
മുകളിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെയാണ്. സെൻട്രലാണ് കട്ടിൽ വെച്ചിട്ടുള്ളത്. ഒരു 11x13 ബെഡ്റൂമിൻ്റെ സൈസ്. 11x13 ഈ ബെഡ്റൂമിന് ഫ്രണ്ട് ഭാഗത്തേക്ക് ഒരു ഇത്, അത് മറ്റേ ബെഡ്റൂമിന് ബാക്കിലേക്കാണ്. ഈ ബെഡ്റൂമിന് ഫ്രണ്ട് ഭാഗത്തേക്ക് ഒരു ബാൽക്കണി, കുഞ്ഞു ബാൽക്കണി, അതും 4 ഡോറിലാണ്. അതെ അതെ അതെ, ഈ ഒരു ഏരിയയാണ് എനിക്ക് തോന്നുന്നു വീടിൻ്റെ ഒരു എക്സ്റ്റീരിയർ ഫ്രണ്ട് വ്യൂ എന്നുള്ള ഒരു ഒരു പ്രത്യേക ഒരു എടുത്ത് കാണിക്കുന്ന ഒരു ഭാഗം. വളരെ വിശാലമായ ഒരു ഔട്ട്ലുക്ക് നമുക്ക് ഇവിടെ നിന്ന് കാണാം. ആ വീടിന്റെ ഒരു നമ്മളെ പറമ്പിന്റെ ഭാഗങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാം. മുന്നേ തന്നെ ഒരു പുളിമരം, എക്കോ ഫ്രണ്ട്ലി എന്നുള്ള, അതെ അതെ, നാടൻ രീതിയിൽ. അതുകൊണ്ട് തന്നെ ഇതിന്റെ മുന്നിൽ ഒരു പുളിമരം, പുളിയാണിത്, നാടൻ പുളിമരം. വെട്ടുകല്ലാണ് ഫുള്ളായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ ഈ ഒരു ചെത്തി വരുന്ന കല്ലാണെങ്കിലും നമ്മൾ ഇവിടെ നിന്ന് ചെത്തിയിട്ട് പിന്നെ അത് ഒരു 8 ഇഞ്ച് കല്ല് നമ്മൾ 6 ഇഞ്ചിലേക്ക് ചുരുക്കി. അതെന്ന് വെച്ചാൽ 12 ഇഞ്ച് ലെങ്ത് കിട്ടും ഒരു കല്ലിന്. അപ്പോൾ അതിൻ്റെ ഒരു 2:1 ratio കിട്ടാൻ വേണ്ടിയിട്ട് ആ ബ്രിക് ജോയിൻറ്റ് കറക്റ്റാവും. അപ്പോൾ അത് ആ ഒരു മറ്റേ നമ്മൾ 8 ഇഞ്ച് ഹൈറ്റും 12 ഇഞ്ച് ആകുമ്പോൾ അതിൻ്റെ ഒരു അനുപാതത്തിൽ ചെറിയൊരു പ്രോബ്ലം വരും കാഴ്ചയിൽ. അത് 8 ഉള്ളത് 6 ആക്കി കുറച്ചു. ആ പുറത്ത് കാണുന്ന ലാറ്ററൈറ്റ് ഡിസൈൻ ഉണ്ടല്ലോ, ഒന്നും ചെയ്തിട്ടില്ല, നാച്ചുറലാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത നമുക്കറിയാം, പെയിൻറ്റും കെമിക്കലും ഭയങ്കര ടോക്സിക് ആണല്ലോ. നമ്മൾ കുട്ടികൾ ശ്വസിക്കാനും ബാക്കിയുള്ള അതൊക്കെ നമ്മൾ മിനിമൽ രീതിയിൽ കല്ല് ജസ്റ്റ് വാഷ് ചെയ്തു, ഒന്ന് വാഷ് ചെയ്തിട്ട് അങ്ങനെ ഇട്ടു. ആ പിന്നെ വാർണിഷോ പോളിഷോ ഒന്നും അതിൽ പോളിഷൊന്നും ചെയ്തിട്ടില്ല. കല്ലൊന്നും ജസ്റ്റ് ചളിയൊക്കെ കളഞ്ഞൊഴിവാക്കി അത്ര തന്നെ. പിന്നെ കല്ലിൻ്റെ ആ ലാറ്ററൈറ്റ് കളറും വൈറ്റ് ചുമരും അത് നാച്ചുറലാണ്. നാച്ചുറലായിട്ടുള്ള കളേഴ്സാണ് പരമാവധി യൂസ് ചെയ്തിട്ടുള്ളൂ. നമ്മളെ ജനലുകൾ ഗ്ലാസ്സുകളൊക്കെ അതുപോലെ ബ്ലൂ ആൻഡ് റാൻഡം ബേസിൽ ബ്ലൂ ആൻഡ് ഗ്രീൻ, പിന്നെ പ്ലെയിൻ ചില്ലി ജനൽ ചില്ലുകൾ, അത് ഫ്ലോറ ഗ്ലാസ് എന്ന് പറഞ്ഞിട്ട് പഴയ നമ്മൾ പഴയ സ്ഥലത്ത് അത് കണ്ടിട്ടുണ്ട്. പഴയ കുറച്ച് 50-60 വർഷം ചർച്ചുകളിൽ കാണാം. അത് എനിക്ക് തോന്നുന്നു ഒരു പേർഷ്യൻ ഇൻഫ്ലുവൻസ് ആണോന്ന് ആയിരിക്കാം. ഓക്കെ, പിന്നെ നമ്മൾ ഫർണിച്ചറുകളെല്ലാം ചെയ്തിട്ടുള്ളത് പ്യുർ മരത്തിലാണ്. ഇത് കൂടുതൽ ചെയ്തിട്ടുള്ളത് കരിവാക. സ്ക്വയർ ഫീറ്റ് ഒരു 2500-2600 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഒരു ഉദ്ദേശം ഒരു 65-70 lakh ഏകദേശം വന്നിട്ടുണ്ടാവണം. അപ്രോക്സിമേറ്റ്ലി ജസ്റ്റ് ഒന്നും നോക്കിയിട്ടില്ല. പല സമയം 8 വർഷം വെച്ചിട്ടാണ് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇപ്പം വ്യത്യസ്ത സമയത്തെ ലേബറാണ്, വ്യത്യസ്ത സമയത്തെ മെറ്റീരിയലാണ്. അപ്പം ആ ഒരു മൊത്തം കൂട്ടിക്കഴിച്ച് നോക്കണം ശരിക്കും. ഏകദേശം അപ്രോക്സിമേറ്റ്ലി അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ തന്നെ ഷുക്കൂൺ എന്നുള്ള പേരാണ് വീടിന്. ശാന്തിയുടെ ഒരു സൂചകമായിട്ടുള്ള ഉർദു, ഉർദു അറബിയിലും ഉണ്ട്, ഉർദു വേർഡാണ്, ഉർദു എന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ് അറബിക്. ഈ വീടിനുള്ളിലേക്ക് കയറിയപ്പോഴും ഒരു പ്രശാന്തി, മറ്റൊന്ന് ആ പ്രശാന്തിയും ഇവിടുത്തെ സ്പേസിന്റെ ഒരു പകർച്ചയുണ്ടല്ലോ, നമ്മുടെ ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു അനുഭവം നമുക്ക് തോന്നിയത്. അപ്പൊ ആ വീട്ടിലേക്ക് അങ്ങനെ ഒരു വീട് രൂപകല്പന ചെയ്യുമ്പോൾ താങ്കൾക്ക് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മുൻ തയ്യാറെടുപ്പുകൾ ഉണ്ടാവുമല്ലോ, അതെന്തൊക്കെയായിരുന്നു? ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുന്ന ഒരു ടീമാണ് ഹാബിറ്റാറ്റ് വീടുകളൊക്കെ. അപ്പം അവർ നമ്മൾ പരപ്പനാടി തന്നെയുള്ള ഹുമയൂൺ കബീർ എന്ന് പറയും, അവരടുത്ത് പോയിട്ട് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ നമ്മളെ കാര്യങ്ങൾ മനസ്സിലുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചു. സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് ആൾ ആ എലിവേഷൻ എങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ള രീതിയിലുള്ളൊരു പ്ലാൻ വരച്ചു തന്നു. അതിനനുസരിച്ച് ചെറിയ രീതിയിൽ വ്യത്യാസം, ബേസിക് സ്ട്രക്ചറും ആ ഒരു കൺസെപ്റ്റും അതന്നെ, ആ ഒരു വീടിൻ്റെ കൺസെപ്റ്റ് ചെറിയ രീതിയിൽ ചേഞ്ചസ് വരുത്തിയിട്ട് ചെറിയ നമുക്ക് നമ്മളെ ഐഡിയ അല്ല, ഈ കബീർക്കേണ്ട ഐഡിയ തന്നെ. നമുക്ക് എന്തെങ്കിലും ചില രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്ത എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുള്ള് ഫ്രീ ആണ്. കാര്യങ്ങൾ എന്തും ചോദിച്ചാലും നമുക്ക് നമ്മളെ ഒരു ഒരു വീട്ടുകാരൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുമോ, അതിൻ്റെ
ഒരു ചേരുമ്പടി ചേരുക എന്നുള്ള ഒരു കാര്യം, ഒരു ഹാർമണി ഉണ്ടല്ലോ, ആ ഒരു ഹാർമണി സെറ്റ് ആകുമെന്ന് നോക്കും ഫസ്റ്റ് ആള്. അപ്പൊ അത് ഓക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാൻ പറയും. അങ്ങനെ പുള്ളിന്റെ ഹെൽപ്പ് കൊടുക്കും. അതും വീട്ടുകാർ, ഉമ്മന്റെ ഇഷ്ടമുണ്ട്, അവർക്ക് സൗകര്യങ്ങൾ ഇങ്ങനെ വേണം. കിച്ചൺ അവർക്ക് പിന്നെ മെയിൻ കൺസേൺ, കിച്ചണും കാര്യങ്ങളും ഒക്കെയാണ് ബാക്കി. അതെ, നമ്മൾ കാണുന്ന സാധാരണ കിച്ചണല്ല, വളരെ എന്താണ് വിസ്തൃതവും വിശാലവുമായ സ്പേസ് അവിടെയും കാണാം. ശരിക്ക് സൈസ് കുറവാണ്, പക്ഷെ ഉള്ളത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഭയങ്കര സൈസിലല്ല ഉള്ളത്, മാക്സിമം യൂട്ടിലൈസേഷൻ നടത്തിയിട്ടുണ്ട് നമ്മള് സ്ഥലം. മൂന്ന് പേരുടെ ഇഷ്ടമാണ് ഈ വീട്. ആ യെസ്.